ഹല്ലേലുയ്യാ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി, ആദിമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം. പുതിയ ഉടമ്പടി. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു. അവനോടൊപ്പം അപ്പസ്തോലന്മാരും. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. അവൻ പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവേ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. എന്നാൽ ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട്. നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു. എന്നാൽ അവനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം. തങ്ങളിൽ ആരാണിത് ചെയ്യാനിരിക്കുന്നതെന്ന് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. ദൈവമേ, സുധനയ്ക്ക് യോഗ്യമാവുന്നു. ബാറഖിമോർ. ഹല്ലേലുയ്യാ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ മഹത്വം. യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ അപ്പ, അവിടുത്തെ ഹിതപ്രകാരം ഞങ്ങളെ നടത്തണമേ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് അരളി ചെയ്ത കർത്താവെ, അവിടുത്തെ ദിവ്യ പ്രകാശത്താൽ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് ഞങ്ങളുടെ ആന്തരിക മനുഷ്യന്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. ദൈവിക പദ്ധതികൾ തിരിച്ചറിയുവാൻ, ദൈവവചനം അനുസരിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവാ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. പുത്രനാ ദൈവമേ, അവിടുത്തെ തിരിശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് നൽകി ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷവാദം കഴിക്കുന്ന പുത്രനാ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ഞങ്ങളെ ശക്തീകരിക്കുവാൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവാ ദൈവമേ, അവിടുത്തെ ദിവ്യ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സ്വർഗീയ ചിന്തകളാൽ ഞങ്ങളെ നീ നടത്തണമേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഓർത്ത് അനുതപിക്കുന്നു. ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ചിന്തകളും പഞ്ചേന്ദ്രിയങ്ങളും ഞങ്ങളുടെ ചിന്തയും ഓർമ്മയും ഭാവനയും എല്ലാം തിരുരക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. സ്വർഗീയ ചൈതന്യമുള്ള മക്കളായിട്ട് ദൈവഹിതത്തെ തിരിച്ചറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതി പാടുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് കൂടെയായിരിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. കൂരിരുൾ താഴ്വരയിൽ അവിടുത്തെ ദിവ്യ വചനം ഞങ്ങൾക്ക് പ്രകാശമായി ഞങ്ങളുടെ ഹൃദയത്തിൽ ഉദിക്കും. ഓരോ നിമിഷവും ഞങ്ങൾക്ക് ആവശ്യമുള്ള വചനത്തെ തന്ന് ഞങ്ങളെ ശക്തീകരിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. അവിടുത്തെ ദിവ്യ സ്നേഹത്തെ തിരിച്ചറിയുവാൻ,
അവിടുത്തെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് വിശാലമാക്കണമേ. എന്റെ അപ്പ, അനുസരണത്തിന്റെ ആത്മാവിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിവേകത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലെ യൂദയ മുഴുവനിലെ ശമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സത്യസുവിശേഷത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവമേ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ഒന്നിച്ചു കൂടുമ്പോൾ സങ്കീർത്തനങ്ങളാൽ ദൈവത്തിന് സ്തുതി പാടുവാൻ, കീർത്തനങ്ങളാൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നുവെന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യാവസ്ഥ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ ഞങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവാൻ ദൈവത്തിന് സ്തുതി പാടുന്ന മക്കളായിട്ട് ഓരോ നിമിഷവും കർത്താവേ ജീവിക്കുവാനും കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. അവിടുത്തെ ദിവ്യ സാന്നിധ്യമാണ് ഞങ്ങളെ ശക്തീകരിച്ചത്, ഞങ്ങളെ കരം പിടിച്ച് നടത്തിയത്. ഓരോ നിമിഷവും ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ഉപയോഗിക്കണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് കൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. അഹം മാറാകണമേ.